ഹായ് യേശുവിന്റെ കുഞ്ഞു മക്കളെ, എല്ലാവർക്കും മാർത്തോമ സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ 2022 ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം ശിശുവകുപ്പ് 2 വർഷം പഠിച്ചവർ ഈ വർഷം ബാലവകുപ്പ് 1 വർഷമാണ്. ബാലവകുപ്പ് 1 വർഷം പഠിച്ചവർ ഈ വർഷം 2 വർഷമാണ്. അപ്പം നിങ്ങളെല്ലാവരും പുതിയ ക്ലാസ് പഠിക്കാൻ പോവുക. കഴിഞ്ഞ വർഷം പഠിപ്പിച്ചതായ കഥകളും വാക്യങ്ങളും ഒക്കെ നിങ്ങളെല്ലാവരും നല്ലോണം ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും ഓർക്കുന്നുണ്ടോ? യെസ്, വെരി ഗുഡ്. എല്ലാ കൂട്ടുകാരും ഇന്ന് നല്ല സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് എനിക്കറിയാം. കണ്ടോ, ആ ഏബലും ജോയലും കെസിയായും അങ്ങനെ ഒരുപാട് പേര്, എല്ലാവരും വളരെ ഹാപ്പിയാണ്. വെരി ഗുഡ്. എല്ലാവരും നന്നായിട്ട് പഠിക്കണേ, പഠിക്കുമോ? വാക്യം പഠിക്കണം, കഥകൾ ശ്രദ്ധിക്കണം, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുകയും ചെയ്യണം. ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് സാധാരണ എന്താ ചെയ്യുന്നേ? ആ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ. എല്ലാവരും കണ്ണടച്ച് കൈകൾ കൂപ്പി നിന്നേ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, 2022 സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. ഏറ്റവും നന്നായി പഠിക്കുവാനും അത് ശ്രദ്ധിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും അനുഗ്രഹത്തോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ, ദൈവനാമഹത്വത്തിനായി തീരുവാൻ സഹായിക്കണം. ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മളിന്ന് പുതിയ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ പേര് ജീവനെ ആദരിക്കുക എന്നുള്ളതാണ്. പാഠം 1, ആഴ്ച 1, ജീവനെ ആദരിക്കുക. എന്താണ്? വെരി ഗുഡ്. എല്ലാ കൂട്ടുകാരും പറഞ്ഞു ജീവനെ ആദരിക്കുക എന്ന്. നിങ്ങൾ എപ്പോഴെങ്കിലും റോഡിൻ്റെ അരികിൽ അപകടത്തിൽ പെട്ട് കിടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? വളരെ വേദനയോടെ മുറിവൊക്കെ പറ്റി റോഡ് സൈഡിൽ കിടക്കുന്ന ആരെയെങ്കിലും സഹായിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉള്ള അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മുമ്പിൽ കിടക്കുന്നത് മറ്റൊരാളുടെ ജീവനാണ്, അതും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഉടൻ പോലീസിൽ അല്ലെങ്കിൽ ആംബുലൻസ് ഒക്കെ വിളിക്കാനൊക്കെ നമ്മൾ പെട്ടെന്ന് തയ്യാറാകണം. അങ്ങനെ വേദപുസ്തകത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവനെ രക്ഷിച്ച ഒരു കഥയുണ്ട്. ചെറുപ്പത്തിൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകാവുന്ന അവസ്ഥയിൽ അവനെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു കഥയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും കേൾക്കാൻ റെഡിയാണോ? യെസ്. നമ്മൾ ഇന്ന് പുതിയ കഥയിലേക്ക് പോവുകയാണ്. പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്ത് അഥവാ മിസ്രയീം രാജ്യത്ത് ഫറവോ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. യോസേഫിനെ കുറിച്ചൊന്നും അറിയില്ലാത്ത, അല്ലെങ്കിൽ ഇസ്രയേൽ മക്കളെ കുറിച്ച് അവരുടെ ജീവിതത്തെ കുറിച്ചൊന്നും അറിവില്ലാത്തതായ ഫറവോ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ഒരു കാര്യം തീരുമാനിച്ചു. ഇസ്രയേൽ മക്കൾ ഒരുപാട് ആ നാട്ടിൽ ഒത്തിരി കൂടിയപ്പോൾ, അവരുടെ അംഗബലം കൂടിയപ്പോൾ, അവരിൽ ഇനി ഉണ്ടാകുന്ന ആൺകുഞ്ഞുങ്ങളെ എല്ലാം കൊന്നു കളയണം എന്നുള്ളൊരു തീരുമാനമുണ്ടായി. ഒന്നുകിൽ അവരെ നദിയിലിട്ട് നദിയിലേക്ക് എറിഞ്ഞു കളയുക ജനിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവരെ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവരെ കൊന്നു കളയുക. ഇതായിരുന്നു രാജാവിൻ്റെ കൽപ്പന. അയ്യോ, എന്ത് പ്രയാസമുള്ള കാര്യമല്ലേ? ജനിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നു കളയാനുള്ള രാജാവിൻ്റെ ഒരു ക്രൂരമായ തീരുമാനം. അങ്ങനെ ഇരിക്കെ അമ്രാമിൻ്റെയും യോഗേബേദിൻ്റെയും മകനായി ഒരു കുഞ്ഞ് ജനിച്ചു. ഈ അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല സുന്ദര കുട്ടനായ ഒരു മോൻ. ആ മോനെ കൊല്ലാനായിട്ട് ഈ അമ്മയ്ക്ക് മനസ്സ് വന്നില്ല. ഈ അമ്മ എന്തറിയാമോ? അമ്മയും കുഞ്ഞിൻ്റെ ചേച്ചിയോട് ചേർന്ന്, പെങ്ങളോട് ചേർന്ന് എന്ത് ചെയ്യുന്നറിയാമോ? കുറേ ഞാങ്ങണകളെല്ലാം പറിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ കമ്പുകൊണ്ട് ഒരു ഞാങ്ങണ പെട്ടകം ഉണ്ടാക്കി. അതായത് ഒരു പെട്ടി പോലെ ഒരു സാധനം ഉണ്ടാക്കി, അതിനകത്ത് തുണിയൊക്കെ വിരിച്ച് ഈ കുഞ്ഞിനെ അതിൽ കിടത്തി, എന്ത് ചെയ്യാമോ, ആറ്റിലൂടെ ഈ കുഞ്ഞിനെ ഒഴുക്കി വിട്ടു. കാരണം വീട്ടിലിരുന്നാൽ എന്ത് ചെയ്യും? രാജാവ് ഇവരെ കൂടെ കൊല്ലും. ആ പേടി കാരണം ഈ കുഞ്ഞിനെ ആറ്റിലൂടെ ഒഴുക്കി വിട്ടു. ആറ്റിലൂടെ ഒഴുക്കി വിട്ടിട്ട് അമ്മ വീട്ടിൽ പോയിരുന്ന് കരയുക. എന്നാൽ ഈ കുഞ്ഞിൻ്റെ പെങ്ങൾ അല്ലെങ്കിൽ ചേച്ചി എന്ത് ചെയ്തറിയാമോ? ഈ ചേച്ചി ഈ പെട്ടക ഒഴുകിപ്പോകുന്ന ആ നദിയുടെ, നൈൽ നദിയുടെ കരയിലൂടെ ഇങ്ങനെ ഓടി ഓടി പോവുക, അതെവിടെ വരെ ചെല്ലുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്ടാ ഫറവോ രാജാവിൻ്റെ പുത്രി ഈ തോഴിമാരോടെ ആ നദിയിൽ കുളിക്കുന്നതായി കണ്ടു. അങ്ങനെ അവർ കുളിച്ചോണ്ടിരുന്നപ്പോൾ ഈ പെട്ടകം അവരുടെ സമീപത്തൂടെ ഇങ്ങനെ ആ ഞാങ്ങണകളുടെ ഇടയിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന കണ്ടു. പെട്ടകത്തിൽ കരയുന്ന കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഈ രാജ്ഞിയുടെ വാക്ക് കേട്ട് തോഴിമാരെ പെട്ടകം എടുത്തുകൊണ്ട് വന്നു. പെട്ടകം തുറന്നപ്പോൾ അതിനകത്ത് ഒരു കുഞ്ഞിനെ കണ്ടു, സുന്ദരനായ ഒരു കുഞ്ഞ്. ആ കുഞ്ഞിന് ഈ രാജ്ഞി ഒരു പേര് വിട്ടു.
എന്തറിയോ, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തത് കൊണ്ട് അല്ലെങ്കിൽ എടുത്തത് കൊണ്ട് ഇവന് മോശ എന്ന് പേരിട്ടു. കാരണം വെള്ളത്തിൽ നിന്നാണ് ഇവനെ കിട്ടിയത്, അതുകൊണ്ട് മോശ എന്ന് പേരിട്ടു. മോശയുടെ പെങ്ങള് അവിടെ മാറിനിപ്പുണ്ടല്ലോ, അവൾ ഓടി വന്നിട്ട് ചോദിച്ചു, രാജകുമാരി രാജകുമാരി, ഈ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ പരിചരിക്കാനായിട്ട് ഒരു സ്ത്രീയെ വേണോ? വേണമെങ്കിൽ ഞാൻ അത് അറേഞ്ച് ചെയ്ത് തരാം എന്നൊക്കെ ഇവള് പറഞ്ഞു. അപ്പോൾ രാജ്ഞി പറഞ്ഞു, ശരി നീ ഒരാളെ കൊണ്ടുവരാൻ പറഞ്ഞു. ഈ മോളൊന്ന് ഓടി ചെന്ന് സ്വന്തം അമ്മയെ തന്നെ വിളിച്ചുകൊണ്ട് വന്നു. അമ്മയെ കൊണ്ടുവന്ന് രാജ്ഞിയുടെ അടുത്ത് നിർത്തി അങ്ങോട്ട് പറഞ്ഞു, ഈ സ്ത്രീ ഈ കുഞ്ഞിനെ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് കൽപ്പനയുണ്ട്, ഇബ്രായ കുഞ്ഞുങ്ങളെ ഒക്കെ കൊന്നു കളയണമെന്ന്, അല്ലെങ്കിൽ ഇസ്രയേൽ മക്കളിൽ ഉണ്ടാകുന്ന ആൺകുഞ്ഞുങ്ങളെല്ലാം കൊന്നു കളയണമെന്നുണ്ട്. അതുകൊണ്ട് രാജ്ഞി എന്ത് അറിയാമോ, ഈ കുഞ്ഞിനെ സ്വന്തം അമ്മയുടെ കയ്യിലോട്ട് തന്നെ കൊടുത്തു. അറിഞ്ഞില്ല, രാജ്ഞി അറിഞ്ഞില്ല സ്വന്തം അമ്മയാണെന്ന്. പക്ഷെങ്കിൽ പെങ്ങൾക്കറിയാം, ഈ അമ്മയ്ക്കും അറിയാം ഇത് എന്റെ കുഞ്ഞു തന്നെയാണെന്ന്. ആ കുഞ്ഞിനെ അവർ വീട്ടിൽ കൊണ്ടുപോയി വളർത്തി. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ജീവനെ ആദരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നഷ്ടപ്പെട്ടു പോകാവുന്ന മോശയുടെ ജീവനെ രക്ഷപ്പെടുത്തിയത് ദൈവത്തിൻ്റെ വലിയ കരമാണ് അല്ലേ. ദൈവം ആ രാജ്ഞിയെ ആ സമയത്ത് അവിടെയാക്കി, അവൻ്റെ പെങ്ങളെയാക്കി, അവരിലൂടെ ഈ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് ദൈവം കൃപ ചെയ്തു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ അല്ലെങ്കിൽ അവരെ അപകടത്തിലിരിക്കുന്നവരെ കരുതുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ ജീവനും എൻ്റെ ജീവൻ പോലെ തന്നെ വിലപ്പെട്ടതാണെന്ന് പറയാനായിട്ട് സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ 2022 ആദ്യത്തെ ക്ലാസ്സിലൂടെ ഒരു തീരുമാനമെടുക്കാം. ഞാനും ഇനിയും മുതൽ എൻ്റെ മുമ്പിൽ കാണുന്നതായ പ്രയാസങ്ങളിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അപകടങ്ങൾ കടക്കുന്നവരെ കണ്ടിട്ട് കടന്നു പോകുകയല്ല ചെയ്യുന്നത്, അവരെ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ അവർക്ക് ചെയ്യുമെന്ന് നമുക്ക് ചെറുപ്രായത്തിൽ തന്നെ തീരുമാനിക്കാം. തീരുമാനിക്കുമോ? യെസ്, വെരി ഗുഡ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമുക്ക് ഇന്നത്തെ പാഠഭാഗത്തിലൂടെ 2-3 ചോദ്യങ്ങളൊക്കെയുണ്ട്, 2-3 പദപരിചയമൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അടുത്ത ആഴ്ച നിങ്ങളുടെ ടീച്ചർ നിങ്ങളോട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ റെഡി ആയിരിക്കണം. പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് മേടിക്കണം. ഫസ്റ്റ് ഡേ മുതൽ, ഫസ്റ്റ് ക്ലാസ് മുതൽ ശ്രദ്ധിച്ചു പഠിച്ചാൽ ക്ലാസ്സിൽ ഒന്നാമതെത്താം. ഏറ്റവും കൂടി 100-ൽ 100 മാർക്കും നേടാം. റെഡിയാണോ? യെസ്. 2-3 വാക്കുകൾ പറയട്ടെ. ഒന്നാമത്തെ വാക്ക്, പദപരിചയത്തിൽ ഒന്നാമത്തെ വാക്ക് എന്താ അറിയാമോ? ഈജിപ്റ്റ് എന്നുള്ളതാ. ഈജിപ്ത്. ഏതാണ് ഈജിപ്ത്? അതിന് വേറൊരു പേരോട് പറയും. എന്താണ്? മിസ്രയീം. ഈജിപ്റ്റിന് പറയുന്ന മറ്റൊരു പേരാണ് മിസ്രയീം എന്നുള്ളത്. 2, ഫറവോ എന്ന് പറയുന്ന രാജാവ് അല്ലെ, ഫറവോൻ എന്ന് പറയുന്ന രാജാവ്. 3, ഞാനൊരു പേര് പറയാൻ മറന്നുപോയി, മോശയുടെ സഹോദരിയുടെ പേര്. എന്താ മോശയുടെ സഹോദരിയുടെ പേര്? മിറിയം. എന്താണ്? മിറിയം എന്നാണ് മോശയുടെ സഹോദരിയുടെ പേര്, പെങ്ങളുടെ പേര് മിറിയം. പിന്നെ 4 വാക്ക് മോശ എന്നുള്ളത് തന്നെയാണ്. നമ്മൾ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവൻ എന്നുള്ള പേര് കൊടുത്ത ആരാ? മോശ എന്നുള്ള പേര്. അപ്പോൾ പദപരിചയങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിന് ശരിയായ ആൻസർ പറയാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഒരു വലിയ സമ്മാനം നിങ്ങളുടെ പപ്പായ അമ്മയും തരും. ഓക്കെ, റെഡി. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, പണ്ട് ഈജിപ്റ്റ് ഭരിച്ചിരുന്ന രാജാക്കന്മാർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഈജിപ്റ്റ് ഭരിക്കുന്ന രാജാക്കന്മാർക്ക് പറയുന്ന ഒരു പേരുണ്ട്, ഏതാണ്? ഫറവോ അല്ലെങ്കിൽ ഫറവോൻ എന്ന് വിളിക്കുന്ന പേര്. 2 ചോദ്യം, തോഴിമാരോടൊപ്പം നദിയിലേക്ക് പോയത് ആരാണ്? ആരാ തോഴിമാരോടൊപ്പം നദിയിൽ കുളിച്ചുകൊണ്ടിരുന്നേ, കുളിക്കാൻ പോയത്? ഫറവോ രാജാവിന്റെ പുത്രിയാണ് നദിയിൽ കുളിക്കാനായിട്ട് പോയത്. 3 ചോദ്യം, അവിടെ രാജകുമാരി എന്താണ് കണ്ടത്? എന്താണ് രാജകുമാരി കണ്ടത് അവിടെ? ഞാങ്ങണ ചെടികൾക്കിടയിൽ ഒരു കുഞ്ഞ് കരയുന്നതായി കണ്ട, അല്ലെങ്കിൽ ഒരു പെട്ടകം ഒഴുകി വരുന്നതായിട്ട് ആര് കണ്ടു? രാജകുമാരി കണ്ടു. 4 ചോദ്യം, പെട്ടകത്തിൻ്റെ അകത്ത് എന്തായിരുന്നു? യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയല്ലേ, പെട്ടകത്തിൻ്റെ അകത്ത് ഒരു കുഞ്ഞുണ്ടായിരുന്നു അല്ലേ. ഒരു കുഞ്ഞായിരുന്നു പെട്ടകത്തിനകത്തുണ്ടായിരുന്നത്. 5 ചോദ്യം, രാജകുമാരി എന്ത് ആണ് ഈ കുഞ്ഞിനെ ചെയ്തത്? എന്ത് ചെയ്തു? ആ വെള്ളത്തിൽ നിന്ന് ഈ കുഞ്ഞിനെ എടുത്ത് വളർത്താൻ തീരുമാനിച്ചു. യെസ്, വെരി. 6 ആരാണ് രാജകുമാരുടെ അടുത്ത് ഓടിയെത്തിയത്? ആരാണ് രാജകുമാരുടെ അടുത്ത് ഓടിയെത്തിയത്? മോശക്കുഞ്ഞിന്റെ പെങ്ങൾ ആയ മിറിയമാണ് രാജകുമാരുടെ അടുത്ത് ഓടിയെത്തിയത്. 7 അവൾ എന്താണ് കുമാരിയോട്, രാജകുമാരിയോട് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഈ കുഞ്ഞിന് പാല് കൊടുത്ത് ഇതിനെ വളർത്തുന്നതിന് വേണ്ടി ഒരു സ്ത്രീയെ ഞാൻ
കൊണ്ടുവന്നു തരാം എന്നുള്ള കാര്യമാണ് രാജകുമാരിയോട് ഈ മോള് പറഞ്ഞത്. അടുത്ത ചോദ്യം, അവൾ ആരെയാണ് വിളിച്ചുകൊണ്ട് വന്നത്? അവൾ ആരെയാ വിളിച്ചുകൊണ്ട് വന്നേ? ഈ മോശക്കുഞ്ഞിന്റെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മറിയമിന്റെ തന്നെ സ്വന്തം അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. അടുത്ത ചോദ്യം ഏതാണ്? രാജകുമാരി ആ കുഞ്ഞിന് എന്തു പേരാണ് നൽകിയത്? ഒമ്പതാമത്തെ ചോദ്യം കേട്ടോ, രാജകുമാരി ആ കുഞ്ഞിന് എന്തു പേര് നൽകി? വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തത് കൊണ്ട് അവന് മോശ എന്ന് പേരിട്ടു. എന്താ പേരിട്ടെ? നുറക്കം പറഞ്ഞേ, മോശ എന്ന് പേരിട്ടു. പത്താമത്തെ ചോദ്യം, രാജകുമാരി ആ കുഞ്ഞിനെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ത് സംഭവിക്കുമായിരുന്നു? അത് ചിലപ്പോൾ വെള്ളത്തിലും ഒഴുകി ഒഴുകി പോയി എവിടെയെങ്കിലും പോയി ജീവൻ നഷ്ടപ്പെട്ടു പോയേനെ, അല്ലേ? മരിച്ചു പോയേനെ. എന്നാൽ അതിനെ രക്ഷിക്കാനായിട്ട്, ആ ജീവനെ ആദരിക്കാനായിട്ട് ദൈവം ഒരാളെ ആക്കി. അപ്പം നമ്മളെയും ഈ ലോകത്തിൽ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ ആക്കിയിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാം അത് ശ്രദ്ധയോടെ മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കണം. രണ്ടാം പാഠഭാഗത്തും ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്, ചില കളറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്യണം. നിങ്ങളുടെ ഉത്തരവാദിത്തം അത് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ടീച്ചറിനെ കാണിക്കണം. ഇന്ന് പഠിക്കേണ്ടതായ ഒരു മനപ്പാട വാക്യമുണ്ട്, പുറപ്പാട് പുസ്തകം 2:10. വാക്യം ഏതാണ്? പുറപ്പാട് പുസ്തകം 2:10. എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ വേദപുസ്തകം എടുത്തേ, ആ വേദപുസ്തകം നോക്കിയേ. പുറപ്പാട് പുസ്തകം 2:10. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവർ അവന് മോശ എന്ന് പേരിട്ടു. എല്ലാ കൂട്ടുകാരും നല്ലവണ്ണം ഈ വാക്യം കാണാതെ പഠിക്കണം. സൺഡേ സ്കൂൾ പരീക്ഷയ്ക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ല മിടുക്കരായി വളരുവാൻ 2022 വർഷത്തിലെ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ ശ്രദ്ധയോടെ കേൾക്കാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി എല്ലാവരും നിന്നേ, ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, 2022 സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം. ഇന്നത്തെ ക്ലാസ്സിലൂടെ ജീവനെ ആദരിക്കുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ സ്വഭാവത്തെയും ജീവിതത്തെയും ക്രമീകരിക്കുവാൻ ഇന്നത്തെ ക്ലാസ് ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം. മോശയുടെ ജീവനെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം അനേകരെ ഒരുക്കിയല്ലോ. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെയും അങ്ങ് ഒരുക്കുമാറാകണം. ഞങ്ങളിന്ന് പഠിച്ചതായി ക്ലാസ്സിലൂടെ കർത്താവെ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.